ഹായ് എല്ലാവർക്കും, ന്യൂമിസ് മാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാമെന്ന് ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ജോർജ് ആറാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് നിലവിലുണ്ടായിരുന്ന 1/12 അണ എന്നറിയപ്പെടുന്ന നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം നമുക്ക് നല്ലൊരു പ്രൈസ് കിട്ടാവുന്ന നല്ലൊരു വാല്യൂബിളായിട്ടുള്ള നാണയങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. നമുക്ക് ആ ഒരു നാണയങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന നമ്മുടെ ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ജോർജ് ആറാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് നിലവിലുണ്ടായിരുന്ന 1/12 അണ എന്നറിയപ്പെടുന്ന നാണയങ്ങൾ. അപ്പോൾ ഈ ഒരു നാണയങ്ങൾ സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണയമായിരുന്നു. ഏകദേശം 1939 മുതൽ 1942 വരെ നിലവിലുണ്ടായിരുന്ന നാണയങ്ങളാണ് ഈ ഒരു നാണയങ്ങൾ. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് 1/12 അണ എന്നാണ്. 1/12 അണ എന്ന് പറയുമ്പോൾ ഏകദേശം 1 രൂപയെ 192 ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയാണ് അന്ന് അവർ 1/12 അണയായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന മെറ്റൽ ബ്രോൺസ് എന്നുള്ള ഒരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയ്റ്റ് വരുന്ന 1.62 ഗ്രാമാണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്ന 17.5 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന സ്മൂത്ത് എഡ്ജാണ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻട്രായിട്ട് തന്നെ ജോർജ് ആറാമൻ അദ്ദേഹം ലെഫ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ഹെഡിൻ്റെ പടം ഇവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഹാഫ് സർക്കിളിൽ ജോർജ് ആർ കിങ് എംപറർ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകുവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ 1/12 അതായത് 1 എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ ഒരു ചെറിയൊരു ലൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ 12 എന്നുള്ളൊരു അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ 1/12 എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെട്ട് അണ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴെട്ട് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെട്ട് ഈ ഒരു നാണയത്തിൻ്റെ വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1939 മുതൽ 1942 വരെ നിലവിലുണ്ടായിരുന്ന ഒരു നാണയങ്ങളാണ് ഈ ഒരു നാണയങ്ങൾ. 1/12 അണ എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയങ്ങൾ. അപ്പോൾ ആ ഒരു വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന നാണയം 1939 നാണയമാണ്. അപ്പോൾ ആ ഒരു വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു നാണയങ്ങൾ ബോംബെ, കൽക്കട്ട എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങളാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബോംബെ മിൻറ്റ് മാർക്കണമെങ്കിൽ വർഷത്തിന് താഴെ ചെറിയൊരു ഡോട്ട് മിൻറ്റ് മാർക്കുണ്ടെങ്കിൽ ആ ഒരു നാണയം ബോംബെ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയമാണ്. ഏതൊരുവിധ ഡോട്ട് മിൻറ്റ് മാർക്കുമില്ലെങ്കിൽ ഈ ഒരു നാണയങ്ങൾ കൽക്കട്ട മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയമാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന നാണയം 1939 കൽക്കട്ട മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയമാണ്. വർഷത്തിന് താഴെ ഏതൊരുവിധ ഡോട്ട് മിൻറ്റ് മാർക്കും ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു നാണയം കൽക്കട്ട മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാണയത്തിൻ്റെ സെൻറ്ററായിട്ട് ഒരു സർക്കിൾ ഡോട്ടിനകത്ത് വരുന്ന ഡീറ്റെയിൽസ്. ഔട്ട്സൈഡ് ചെറിയൊരു ഇലകളും പൂക്കളും കൊണ്ടുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശമായിട്ട് വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ 1939 മുതൽ 1942 വരെ നിലവിലുണ്ടായിരുന്ന ജോർജ് ആറാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് നിലവിലുണ്ടായിരുന്ന 1/12 അണ എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയങ്ങളിൽ 1942 നാണയം മാത്രമാണ് വാല്യൂ കിട്ടാവുന്ന നാണയം. എന്തെന്നാൽ 1942 ബോംബെ മിൻറ്റിൽ മാത്രമാണ് ഈ ഒരു നാണയം മിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മിൻറ്റ് മാർക്കിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു നാണയം ഞാൻ തീർച്ചയായും ഡീറ്റെയിൽഡോടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. ബാക്കി വരുന്ന രണ്ട് വർഷങ്ങളിലെ നാണയങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ 1939 ബോംബെ, കൽക്കട്ട എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ ആ ഒരു നാണയം മിൻറ്റ് ചെയ്തിട്ടുണ്ട്. 1941 ബോംബെ മിൻറ്റ് മാർക്കിൽ മാത്രമാണ് ഈ ഒരു നാണയം മിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1939-41 എന്നിങ്ങനെ രണ്ട് വർഷങ്ങളിലെ നാണയങ്ങൾക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം ഒരു 200 രൂപ മുതൽ നല്ലൊരു UNC കണ്ടീഷന് 500 രൂപ വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിളായിട്ടുള്ള നാണയമാണ്. അപ്പോൾ നല്ലൊരു വെരിഫൈൻ കണ്ടീഷൻ മുതൽ എക്സ്ട്രാ ഫൈൻ കണ്ടീഷൻ വരെ ഉള്ള നാണയങ്ങൾക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഒരു 200 രൂപ മാത്രമാണ്. നല്ലൊരു UNC കണ്ടീഷൻ നാണയത്തിന് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം ഒരു 500 രൂപ വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിളായിട്ടുള്ള നാണയമാണ്. അപ്പോൾ 1942 നാണയത്തിന് ചെറിയൊരു വെറൈറ്റി ഉണ്ട്. അതിലൊരു മിൻറ്റ് മാർക്കിന് ചെറുതായിട്ടൊരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു നാണയം ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും പരിചയപ്പെടുത്തുന്നതാണ്. ആ ഒരു നാണയത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആ ഒരു നാണയം വെച്ച് പരിചയപ്പെടുത്തിയാലേ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും. അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയമുണ്ടെങ്കിൽ, ജോർജ് ആറാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് നിലവിലുണ്ടായിരുന്ന 1/12 അണ എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.